ശക്തമായ മടവീഴ്ചയിൽ ആലപ്പുഴ ജില്ലയിൽ 1460 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. കൂടുതലും കുട്ടനാട് മേഖലയിലാണ്. 12 കോടിയുടെ നഷ്ടമുണ്ടായിയെന്നാണ് കൃഷിവകുപ്പിന്റെ വിലയിരുത്തൽ. ജലനിരപ്പ് ഉയരുന്നത് മൂലം കൂടുതൽ പാടങ്ങളിൽ മട വീഴുമെന്ന ആശങ്കയിലാണ് കർഷകർ. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ മഴ അത്ര ശക്തമല്ലെങ്കിൽ പോലും മടവീഴ്ച ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ചും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലാണ് മടവീഴ്ച രൂക്ഷമായിട്ടുള്ളത്. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ഇപ്പോഴും കാര്യമായിട്ട് തന്നെ കുട്ടനാട്ടിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ തോടുകളും കായലുകളും ഒക്കെയും അതിൻ്റെ സാന്നിധ്യം നമുക്കറിയാനുണ്ട്. വെള്ളത്തിൻ്റെ തോത് ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. ജില്ലയിലാകെ 1460 ഹെക്ടറിലെ കൃഷി നശിച്ചു എന്നുള്ളതാണ് കൃഷിവകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക്. ഏതാണ്ട് 12 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ രണ്ടാം വിള കൃഷി ഇറക്കിയ പാടങ്ങളാണ് ഇതെല്ലാം. ഒരു മാസം പിന്നിട്ടിരിക്കുന്നു രണ്ടാം വിള ഇറക്കി കഴിഞ്ഞ്. അതിനുശേഷം അതിന് വേണ്ട അടുത്ത ഘട്ടം വളവ് അടക്കം ചെയ്യാനായി തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് വീണ്ടും കഴിഞ്ഞ വർഷത്തേതുപോലെ മഴ ശക്തമാകുകയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുകയും ചെയ്തതോടെ കുട്ടനാടൻ മേഖലയിൽ പ്രത്യേകിച്ചും കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ബണ്ടിന് മുകളിലൂടെ വെള്ളം കവിഞ്ഞെത്തിയാൽ പോലും എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് കർഷകരുള്ളത്. കുട്ടനാടിൽ ക്രമാതീതമായിട്ട് വെള്ളം വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റത്തിൽ ഒരു 6 ഇഞ്ചിന് മേളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക പാടശേഖരം. അപ്പം നമ്മുടെ മണ്ണും ചാക്കുകളെല്ലാം അടുക്കി അതുപോലെ തന്നെ പുരയിടങ്ങളിൽ നിന്നൊക്കെ തന്നെ വെട്ടിവെച്ചുമൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ചെയ്യാമെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളം പരമാവധി പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒത്തിരി കവിഞ്ഞു കയറുകയാണ്. ഒരു പമ്പ് സെറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ടൊന്നും നടക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം 5 എണ്ണം തന്നായിരുന്നു. അതുപോലെ 3-4 എണ്ണം തന്നാൽ മാത്രമേ ഈ വെള്ളം പറ്റിച്ച് ഞാറ് രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നും കൂടെ നിലവിൽ നിൽക്കുന്നതിനെക്കാട്ടി ഒരു 3 ഇഞ്ചും കൂടെ കൂടുതൽ വന്നാൽ ഒരു പാടശേഖരവും കുട്ടനാട്ടിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇതാണ് ഈ പുറമണ്ണുകൾ ബലപ്പെടുത്തേണ്ട ഒരു സ്കീം ഗവൺമെന്റിൽ നിന്നുണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. കാര്യമായ രീതിയിൽ ശക്തമായ പുറംബണ്ടും അതോടൊപ്പം തന്നെ കൂടുതൽ മോട്ടറുകൾ എത്തിക്കുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ രണ്ടാം വിള കൃഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയും കഴിഞ്ഞ തവണത്തേതുപോലെ വലിയൊരു കൃഷിനാശത്തിലേക്ക് കുട്ടനാടും ആലപ്പുഴ ജില്ലയുമൊക്കെ നീങ്ങുകയും ചെയ്യും. ആലപ്പുഴയിൽ നിന്ന് സുഭാഷ് പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.